നമസ്കാരം. കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചതിന്റെ പേരിൽ പത്തനംതിട്ട നാണം കെട്ടിട്ട് അധികം നാളുകളായില്ല. ഇപ്പോഴിതാ വീണ്ടും സമാന സാഹചര്യത്തിലുള്ള ഒരു പീഡനം കൂടി ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പാരാമെഡിക്കൽ ടെക്നീഷ്യനെ താൽക്കാലിക ജീവനക്കാരൻ കടന്നുപിടിച്ച് അപമാനിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. ഇരുവരും താൽക്കാലിക ജീവനക്കാരാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ കുറവ് ഒഴിവാക്കാൻ വേണ്ടി താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചതാണ് ഇരുവരെയും. 30 വയസ്സുള്ള ചിറ്റാർ സ്വദേശി അനന്തരാജാണ് ഡ്യൂട്ടി റൂമിലെത്തി പെൺകുട്ടിയെ കടന്നുപിടിക്കുകയും അപമാനിക്കുകയും ചെയ്തത്. രാത്രിയായതിനാൽ ഡ്യൂട്ടി റൂമിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. രാത്രി തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും പന്തളത്തെ CFLDCയിലേക്ക് കൊണ്ടുപോയ കോവിഡ് രോഗിയായ പെൺകുട്ടിയെ ആറന്മുളയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ആംബുലൻസിൽ പീഡിപ്പിച്ചത്. ഈ കേസിൽ പ്രതി ഇപ്പോൾ ജയിലിലുമാണ്. പത്തനംതിട്ട ആറന്മുളയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ കായംകുളം സ്വദേശി നൌഫൽ അറസ്റ്റിലാവുകയും ചെയ്തു. കോവിഡ് രോഗിയായ 19-കാരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പീഡനം നടത്തിയത്. മാത്രമല്ല ആറന്മുളയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ചാണ് പീഡിപ്പിച്ചത്. പ്രതി നൌഫൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നു. വധശ്രമക്കേസിൽ ഉൾപ്പെടെ പ്രതിയുമാണ്. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് രോഗി തനിക്ക് നേരിട്ട ദുരനുഭവം അധികൃതരോട് പറഞ്ഞത്. ഉടനെ സാരമായി പരിക്കേറ്റ യുവതി പന്തളത്ത് കോവിഡ് കേന്ദ്രത്തിൽ ചികിത്സയിലാവുകയും ചെയ്തിരുന്നു. പോലീസും ആരോഗ്യവകുപ്പും അധികൃതരും തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് കോവിഡ് രോഗി പീഡനത്തിനിരയായതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് DMO ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തു. വനിതാ കമ്മീഷൻ സ്വമേധയെ കേസെടുത്തു. പീഡനത്തിനിരയായി കഴിഞ്ഞു എല്ലാവരുടെയും ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം. കോവിഡ് രോഗി ആംബുലൻസ് പീഡിപ്പിക്കപ്പെട്ടത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയെന്ന് ആരോപിച്ച് കോൺഗ്രസും BJP വന്ന് രംഗത്തെത്തിയിരുന്നു. കോവിഡ് രോഗി ആംബുലൻസ് പീഡനത്തിനിരയായത് ഞെട്ടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തു. കൊലക്കേസ് പ്രതി എങ്ങനെ ആംബുലൻസ് ഡ്രൈവറായി നിയമിച്ചതാരും? ആരോഗ്യവകുപ്പ് ഉത്തരം പറയണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശദമായ അന്വേഷണം വേണമെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് ആറന്മുള കോവിഡ് രോഗിയായ യുവതി പീഡനത്തിന് ഇരയാകാൻ കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ക്രിമിനലായ ഡ്രൈവർക്കൊപ്പം യുവതിയെ ഒറ്റയ്ക്കയച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഡ്രൈവറെ പിരിച്ചുവിടുകയല്ല, മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്നും സുരേന്ദ്രൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ രോഗിയെ കൊണ്ടുപോയപ്പോൾ നഴ്സില്ലാത്തത് രോഗവ്യാപനം നിയന്ത്രിക്കാനെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പ്രതികരണമുണ്ടായിരുന്നു. ഏജൻസി വഴിയാണ് ആംബുലൻസ് ഡ്രൈവർമാരെ നിയമിക്കുന്നത്. വേണ്ടി വന്നാൽ എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരുടെയും പശ്ചാത്തലം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഇതേ രീതി ആവർത്തിക്കുമ്പോൾ എന്ത് ന്യായമാണ് എല്ലാവർക്കും പറയാനുള്ളതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.